ഇതുവരെ പോവാത്ത സർവീസ് റോഡ് നമ്മ കൂടിയാണ് പോണേ ധാരം കെട്ടിട്ട് ചെയ്യാനുള്ളു ബാക്കിയൊക്കെ സെറ്റ് ആണ് അത് ഈ പോക്ക് പോയിട്ട് അവിടെ വണ്ടി കയറാൻ പറ്റൂല ഏ ഇതെപ്പോഴും നമുക്ക് ഡ്രെയിനേജ് വരുന്നുണ്ട് അയിറ്റ് കുണ്ടെന്നാണ് അതാ പേരിനെ നോക്കി വെള്ളം കണ്ടിട്ടില്ല എന്നുള്ളു വെള്ളം കണ്ടിട്ടുണ്ട് ഫുള്ള് വാർത്തതാ ഒരു മഞ്ഞ ലൈനതാ അത് വരെ വെള്ളം ഉണ്ടായിരുന്നു പേരും വെള്ളം അപ്പൊ വച്ചമാരെ നമ്മൾ ഇപ്പൊ നിക്കണത് രണ്ടത്താണിക്കല്ലോ അപ്പൊ ചെനക്കല് ഭാഗമാണ് ആ കണ്ടത് നിന്റെ ബക്കർസിനൊക്കെ കാണുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നു കമന്റിൽ ബേജാറാവണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായി ചെനക്ക് ശ്രീകൃഷ്ണ ഹോട്ടലിന്റെ ഭാഗത്തേക്ക് എത്തില്ല ആ സൈഡിലുള്ള സർവീസ് റോഡിന്റെ വർക്ക് അവിടെ തകർന്നായിട്ട് നടക്കുന്നത് അവിടെ ധാരിങ് ചെയ്തതിന് ശേഷം അതിന്റെ സൈഡില് മണ്ണിടാണ് ഇത് ധാരിങ് പൊട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇതൊക്കെ ധാരിങ് ചെയ്തിട്ട് മണ്ണിട്ടിട്ടില്ല അപ്പൊ ചെലവില് പറഞ്ഞേക്കാൾ ധാരിങ് പിറ്റേന്ന് മണ്ണിട്ട് തീർക്കണതാ സർവീസ് റോഡ് കേടെടുത്തിനെന്ന് കേടെടുത്തല്ല മക്കളെ ആ സൈഡിന് ഒരു വർപ്പിന് വേണ്ടിട്ടുള്ള ഈസ്റ്റ് റോഡ് ഈസ്റ്റ് റോഡാണ് ഈ വണ്ടി കേറി വരുന്നത് അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് പൊടുത്തമ്പട്ട അണ്ടർപാസ് ആണ് അപ്പൊ നമ്മക്ക് എന്തായാലും അറിയാം ഈ ഈ ബസ് വരുന്ന ഇവിടുന്ന് അണ്ടർപാസിന്റെ ആണ്ട് കട്ടിട്ട് രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്ത് തീർക്കാനുള്ളതാണ് അതെ നമ്മളിപ്പോ സഞ്ചരിക്കുന്ന പുതിയ സർവീസ് റോഡ് സർവീസ് റോഡ് ശരിക്കും മുട്ടിയിട്ടില്ല നമ്മളെ ഈ ഇവിടെ ഈ ഇവർക്ക് കുറുത്താനേക്ക് പോണ റോഡുണ്ട് PW റോഡിന്റെ ഇവിടെ ഡ്രെയിനേജിന്റെ ചെറിയൊരു വർക്കും കൂടി ഉണ്ട് നമ്മൾ ഈ സർവീസ് റോഡില് അതും കൂടെ കഴിഞ്ഞാൽ സെറ്റാണ് അപ്പൊ നമ്മള് മുന്നിൽ കാണുമ്പോ തന്നെ അറിയാം അവിടെ വണ്ടി നിന്നാണ് ടച്ച് വിളിക്കണ വേണ്ടിയില്ല ഇവിടെ അല്ല അപ്പൊ അവിടെ സർവീസ് റോഡ് ചെറിയ ഡ്രെയിനേജിന്റെ വർക്കും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മളിവിടെ കട്ടന്റെ ബ്ലോക്കിംഗ് വരും ലോക്കട്ടെ വരും അപ്പൊ നമുക്ക് ഈ അണ്ടർപാസിന്റെ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുള്ളൂ പരിപൂർണ്ണാവുള്ളൂ എനിക്ക് എന്തറോ മിഞ്ഞാന്നും രണ്ട് ദിവസം അടുപ്പിച്ച് ഇപ്പോഴത്തെ ഒരു ബ്രോ നമുക്ക് ഒരു മെസ്സേജ് അയച്ചേ അപ്പൊ രണ്ടത്താണ് ഈ അണ്ടർപാസ് എന്തായി വാവാന്നൊക്കെ ചോദിച്ചാണ്ട് പിന്നല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പോൾ ഡ്രെയിനേജ് അപ്പൊ എന്തായി എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആ ഡ്രെയിനേജിൽ ഇത് കഴിഞ്ഞാൽ മുട്ടി അപ്പൊ രണ്ടത്താണ് ഡയറക്റ്റ് മുട്ടിയാണ് അപ്പൊ നമുക്ക് അണ്ടർപാസിന്റെ വർക്കെല്ലാം ഉഷാറായി നടക്കും അപ്പൊ ഇവിടെ സെറ്റ് നമ്മളെ മേലത്തെ ബീമുകള് ഇപ്പൊ ഇവിടെ ഇതിന്റെ ഇപ്പുറത്ത് ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒരു വണ്ടി വന്നിട്ട് അത് ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചിട്ടാ കുറുത്താണി ഭാഗത്തേക്ക് പോണേ പണിക്കാരൊന്നുമില്ല പ്ലെയിനാണ് അതെ ഇവിടെ നമ്മളെ ഡ്രെയിനേജും കാര്യങ്ങളും കിടന്നു ബീം കോർട്ട് ഈ ബീം എടുത്തുകാണ് അപ്പുറത്തേക്ക് മാറ്റി ചെയ്യുന്നത് ഇവിടെ കട്ടന്റെ ബ്ലോക്കിംഗ് വർക്ക് തുടങ്ങാനായി ബ്രസീലിന്റെ എവിടുന്നാണ് കാണിച്ചു കൊടുത്താ കണ്ടോളി മക്കളെ രണ്ടത്താനിക്കൽ അണ്ടർപാസ് ആണ് ഈ കാണുന്നട്ട അപ്പൊ ഇത് നമ്മൾ മാറാക്കര ഭാഗത്തേക്ക് പോണ റോഡാട്ട അപ്പൊ മാറാക്കര ഉള്ളവർക്ക് ശാന്തരാകുകയും പല ലോങ് പോണ റോഡാ ഇത് രണ്ടത്താണിക്ക മിനി മാർക്കറ്റ് ചെറിയ മാർക്കറ്റ് മിനി മാർക്കറ്റ് പോണ റോഡ് ഇത് നമ്മളെ അണ്ടർപാസിന്റെ മുകളിലേക്കുള്ള ഭീമാണ് അത് അവിടുന്ന് വേണ്ടി കൊടുത്തതാണ് ബാബ ആ അവിടെ സ്ഥലമില്ലാത്തോണ്ട് അതെ പിന്നെ നമ്മൾ ചോദിച്ചു നമ്മളെ വണ്ടികളൊക്കെ ആകെ വർക്ക് ഇന്ന് റെസ്റ്റാണ് അയ്യ അതെ കുഴപ്പമില്ല പക്ഷെ നമ്മള് രണ്ടത്താണിക്ക് എന്തായി ആൾക്കാർ ചോദിക്കുമല്ലോ രണ്ടത്താണിക്ക് എന്തായി നമ്മളെ ഓട്ടിട്ടിന്ന് വാഗല പിന്നല്ലാതെ കൊറേ വണ്ടിക്കാര് എങ്ങനെ നമ്മളാ പക്ഷികളൊക്കെ ആ അതെ പക്ഷികളൊക്കെ പോയി അത് തീരുമാനമായി തീരുമാനാക്കി എങ്ങനെ തീരുമാനാക്കി തീരുമാനാക്കില്ല അപ്പൊ ഇതാണ് അപ്പൊ എന്താണ് പഴയ സാധനങ്ങളൊക്കെ അല്ലേ പുതിയതാക്കി വെക്കണേ പൊളി പക്ഷെ ഭയങ്കര വിലയാണ് നല്ല വില അല്ലേ അച്ഛനാള് ചോദിച്ചു പോയി കുടുങ്ങിയായിരുന്നു ആസ്ബസ്റ്റോസേ 12 അടിയുടെ ആസ്ബസ്റ്റോസിന് എന്താ വില വെച്ചു തൊള്ളായിരം സെക്കൻഡ് ഹാൻഡിന് അടച്ചോനെ ആ പൊളി മാർക്കറ്റ് ഉണ്ട് പുതിയനാകെ 800 600 രൂപയാണ് പുതിയത് അപ്പുറത്തെ കടിയിൽ കഴിഞ്ഞതാ അപ്പൊ അങ്ങനത്തെ പരിപാടിയുടെ രണ്ടത്തടിക്കല് അത് നമ്മളെ ഇടാൻ വേണ്ടിട്ടേ ആ ഇടങ്ങാറായിട്ട് പോയി മാങ്ങാ പോയതാ വില കുറച്ചിട്ട് അങ്ങോട്ട് പോയതില്ല രണ്ടത്താണ് അങ്ങാടിയിൽ ഓട്ടോ എടുത്തിരുന്ന ഭാഗത്താണ് ഈ ബസ് നിൽക്കുന്നത് ഓട്ടോ സ്റ്റാൻഡുകളൊക്കെയാണ് ഈ കാണുന്ന മക്കളെ അതേതാ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സർവീസ് റോഡിന്റെ ഭാഗത്താണ് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ഹോസ്പിറ്റൽ അതെ അതിന്റെ ഭാഗത്ത് അടുത്ത റോഡ് ഇതാ വരുന്ന അച്ചപ്പുറ ഭാഗത്തേക്ക് പോണേ അപ്പൊ അച്ചപ്പുറത്തേക്കുള്ള ടേക്ക് ഡിവിഷൻ ആണ് കാണുന്നത് പിന്നെ കാടാമ്പുഴ അമ്പലത്തിന്റെ ഭാഗത്തേക്കൊക്കെ പോണേ അവിടെ മെസ്സിലെ കിട്ടിയേ അതെ അതിൽ നമ്മുടെ സർവീസ് റോഡ് ആണ് ഓൺ ആക്കി കൊടുത്താണ് നമ്മള് പുതിയ റോഡുമ്പോക്കാണ് പോല നമ്മള് പുതിയ റോഡും കൂടി പോയാൽ നമുക്ക് റൈഡിട്ടുള്ളൂ അതല്ല അപ്പൊ ഇവിടെ ഒരു അണ്ടർപാസും വരുന്നുണ്ടല്ലോ അപ്പൊ ഇവിടെ അത്യാവശ്യം അണ്ടർപാസ് ആണ് വേണ്ടി വരുന്നത് അപ്പൊ ആ ഇതാണ് അച്ചിപ്പുറം പോകുന്ന റോഡ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മള് പുതിയ റോഡിന്റെ സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് കേറില്ല എന്തായി രണ്ടത്താണി അതെ ഇതായി ഇത് നമ്മുടെ അമേരിക്ക ലണ്ടനിൽ വന്ന കോൺക്രീറ്റ് ചെയ്ത് അന്ന് പോക്ക് പോയതാണ് അവന് പിന്നെ അമേരിക്ക മോനെ സർവീസിൽ ലോക്കാണ് അൺലോക്ക് പ്രക്രിയയാണ് അപ്പൊ നമ്മളിരിക്കാം നിലവിൽ നമ്മളെ പുതിയ റോഡ് ഉണ്ടായി കൂടെ എടുപ്പ് നമ്മളില്ല അതിൽ നമ്മളെ സർവീസ് റോഡ് എന്തായി അറിയാൻ വേണ്ടിട്ടാണ് തീർച്ചയായിട്ടും അയക്കൂടെ ഒന്ന് പാസ് ചെയ്ത് കിട്ടാം അത് കാര്യങ്ങൾ നടന്നില്ല
വിധിയുടെ വിളയാട്ടം. അതെ, ഇതിപ്പോ നമ്മള് എന്തായാലും ഇതിപ്പോ നമ്മള് മൂന്ന് സെക്ഷന് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിട്ടെ ഭാഗമുണ്ടല്ലോ സെറ്റപ്പ് ആയിക്കണ്ടേ, സെറ്റപ്പ് ആയിക്കണേ പത്തര മീറ്റർ നമ്മളെ റോഡ് വൺ സൈഡ് ഭാഗമാണ് ഈ കെടുക്കണമെന്നാണ് നമ്മളെ തോന്നല്. മൂന്നര 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 ഏകദേശം പത്തര കുറച്ച് സ്ലോപ്പ് ആക്കി കൊണ്ടിരിക്കണം. ആ റോഡ് നമുക്ക് സെറ്റാക്കാനുള്ള ചെറിയ സ്ലോപ്പ്, നമ്മളെ റോഡ് ചെറിയ സ്ലോപ്പും കാര്യങ്ങളുണ്ട്. എന്താ ഇപ്പൊ വെള്ളം നിൽക്കുന്നാല് റോഡ് പൊട്ടലും കാര്യങ്ങളൊക്കെ വരില്ല, വരും. അപ്പൊ ഇങ്ങനെ ചെറിയ സ്ലോപ്പ് ഉണ്ട്, ഡ്രൈവിങ്ങിന് അനുസരിച്ചുള്ള ലെവലിലെ കൊടുക്കുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ ഇതാ സർവീസ് റോഡ് നമുക്ക് വീണ്ടും വന്ന് കേറില്ല. അതെ, ഇത് കുറച്ച് ഭാഗമുള്ളു നമ്മളെ പുകഞ്ചന ആയിട്ടില്ല, പുകഞ്ചനല്ല നമ്മളെ ചാട്ടപ്പറമ്പ് ഭാഗം. അപ്പൊ ഡ്രെയിനേജ് കണ്ടോളൂ ഈ രണ്ടത്തണിക്കല. അതെ, ഇതിന്റെ അടിയിൽ ചെറിയ ഡ്രെയിനേജ് ആണ്, ഒരാൾക്ക് പോവാം. അതെ, ഇപ്പൊ നമ്മള് സർവീസ് റോഡ് കയറി, ഇപ്പൊ നമ്മള് പോണത് നമ്മുടെ ചന്തപ്പറമ്പ് ഭാഗത്തേക്കാണ്. ചന്തപ്പറമ്പ് നമ്മളെ എൻ എച്ച് കണ്ടില്ലെങ്കിൽ ഒരുപാട് രണ്ട് മീറ്ററോളം ഐറ്റ് മണ്ണിട്ട് തൂർക്കാനുള്ള ഭാഗമാണ്. എൻ എച്ച് ഒരുപാട് മൈല് ദൂരത്താണ്. അല്ല, ഒരുപാട് മൈല്. ഇപ്പൊ നമ്മള് ചന്തപ്പറമ്പ് ആ ഭാഗത്തേക്കാണ് എത്തണേ. ചന്തപ്പറമ്പ് പുകഞ്ചനത്തെ അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതെന്തായി അറിയണം. അണ്ടർപാസ് വന്നാൽ അവിടെ യൂട്ടേണും കാര്യങ്ങളൊക്കെ തീരുവാണ്ടേ. പിന്നെ അപ്പൊ നമ്മ എത്ര വീട്ടിൽ തീരേണ്ടി വരും. അപ്പൊ റോഡ് എവിടെ വരണ, എത്ര പേരണ് എന്നാൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം. എന്റെ പേരേക്ക് തീരാൻ ബജ്ജിണ്ടാന്ന് അറിയാനാണ് ആൾക്കാർക്ക് താല്പര്യം അല്ലേ. അപ്പൊ എന്താ സി പി എന്താ മാർബിൾ ഉണ്ടല്ലോ അവിടെ, റോയൽ മാർബിൾ. ഇതുവരെ പോവാത്ത സർവീസ് റോഡ് കൂടിയാണ് പോണേ. ധാരം കിട്ടിട്ട് ചെയ്യാന്നുള്ളു, ബാക്കിയൊക്കെ സെറ്റാണ്. അത് ഈ പോക്ക് പോയിട്ട് അവിടെ വണ്ടി കയറാൻ പറ്റൂല. ഏഹ്, നമുക്ക് ഡ്രെയിനേജ് വരുന്നുണ്ട്. അവിടെ കണ്ട ആ റോഡ് ഡ്രെയിനേജ് ആ ചെറിയ ഡ്രെയിനേജ്. അപ്പൊ അതിന്റെ കോൺക്രീറ്റും കാര്യങ്ങളും ഇവിടെ പ്രത്യേകിച്ച് നടന്നിട്ടുള്ളൂ. അടിയിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ അല്ലേ. ആ ഫൗണ്ടേഷൻ അത് മൂന്നിഞ്ച് ഒരു ലെവലിംഗ്. എന്തായാലും ഡ്രെയിനേജിന്റെ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് തരണേ. അതെ, ഇതിനിപ്പോ നല്ലൊരു ഫർണിച്ചർ കാർഡ് ഉണ്ട്, അതിന്റെ ഫ്രണ്ടേജിന്റെ ഭാഗത്തുനിന്ന് തൊട്ടടുത്ത് ഷോറൂം. അവിടെ വണ്ടി നിർത്താനൊന്നും പറ്റൂല റോഡില്. പിന്നെ എങ്ങനെ സാധനം വേഗം നിർത്തി, കടന്റെ ഉള്ളിൽ കയറ്റും വണ്ടി. കടന്റെ ഉള്ളിൽ കയറ്റും നടക്കൂല. ആ അങ്ങനെ ചെയ്താൽ മതി. ഏണ് രണ്ട് സെറ്ററുകൾ പൊന്തിച്ചാ പോരാ, ഓപ്പൺ ആക്കി അതിന് കണ്ട് കയറ്റി. അത് നടക്കൂല. പിന്നെ കൊടുക്കില്ല എണ്ണൂറാണ്. നല്ല അടിപൊളി എണ്ണൂറില്ല. എന്റെ കണ്ടാ പിടിച്ചു ടയറ് കുറച്ചൊക്കെ നിർബന്ധമായിട്ട് 5000 രൂപയെങ്കിൽ പോയിട്ട്. പുകഞ്ചന വന്നാൽ നമ്മളെ ഗോഡൌണിന്റെ ഭാഗത്തേക്കും പിന്നെ നമ്മക്ക് പുകഞ്ചന്റെ ആരും പിന്നെ അണ്ടർത്താണി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ആ പിന്നെ ഒരു പിടുത്തം വിട്ട് അണ്ടർപാസിന്റെ അടിയിൽ വരണ്ടെങ്കിൽ പുകഞ്ചനക്കല്ല. അതെ, അപ്പൊ അതിന്റെ ഒരു അതെപ്പോഴും അണ്ടർപാസ് തന്നെ ഓവർപാസ് തന്നെയാണ്. അപ്പൊ ഒന്നും കുഴപ്പമില്ല. പക്ഷെ അവിടെ കോൺക്രീറ്റ് ഏകദേശം റെഡി ആയിക്കണെന്നാണ് നമ്മൾ തോന്നല്. നല്ല ഉറപ്പുള്ള മണ്ണാണ് ഇവിടൊക്കെ. ഇവിടെ ഇവിടൊക്കെ നല്ല ഉറപ്പുള്ള തരിശു ഭൂമിയല്ല. ഇവിടൊക്കെ ഓരോ അമർത്തി പോയതാണ്. പഴയതാണ് 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 പഴയതെന്നല്ല, ചെങ്ങായി പഴയതാണത്. ഇതൊക്കെ പുതിയ ചെങ്ങായി ഇന്നലെ മിന്നാന്നിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ പുകഞ്ചന പുകഞ്ചന എന്ന് പറയും. പുകഞ്ചന അല്ല ബാബാ, പൂവഞ്ചനയാണ്. നമ്മള് മലപ്പുറത്തെ പുകഞ്ചന അറിയും. ആ പൂവഞ്ചന അല്ല, നമ്മള് പൂവിന് പുഗ് എന്നല്ല അറിയില്ലേ. അതെ, ആ പുഗ് പെട്ടതാണോ സംശയം. അങ്ങനെ ആയി പോയതാണ്. പിന്നെ ഇവിടുന്ന് പ്രത്യേകിച്ച് സർവീസ് റോഡ് വലത്തേക്ക് ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് തരിശാക്കിയാണ് ഇറക്കാക്കിട്ടുള്ളത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല കാര്യമായിട്ട്. നേരെ നമ്മൾ അണ്ടർപാസ് കണ്ടു പോവാം. അണ്ടർപാസ് ഒന്ന് കാണാം. അപ്പൊ കേരളാറിന്റെ സ്റ്റോറിന്റെ ഫ്രണ്ടേജിലോ അപ്പൊ. അതെ, ഇതാണ് ഇച്ചി പറഞ്ഞ പിടുത്തമുട്ട അണ്ടർപാസ്. പുകഞ്ചന ഒന്നാമത്തെ നമുക്ക് കാണുമ്പോ എല്ലാം ഐറ്റ് തോന്നിക്കൂല. എത്ര ഐറ്റ് കുണ്ടെന്നാണ് അതാ പേരിനെ നോക്കി. വെള്ളം കണ്ടിട്ടില്ലെന്നുള്ളു. വെള്ളം കണ്ടിട്ടുണ്ട്. ഉള്ള് വാർത്തതാ, ഒരു മഞ്ഞ ലൈനതാ. അത് വരെ വെള്ളം ഉണ്ടായിരുന്നു, പേരും വെള്ളമായിരുന്നു. വെള്ളത്തിൽ ആറാട്ട് 40-50 അടി താത്തിയപ്പോ തന്നെ 40 അടിനെ ഉണ്ടാവും. 35-40 അടി കിട്ടിയോ. ആരും ശ്രദ്ധിക്കാതെ പോണ ഒരു അണ്ടർപാസ് ഓവർപാസ്. അതെ, ഓവർപാസ് മേലെ മറ്റേ പുകഞ്ചൻ റോഡിലാണ് കിടക്കാണ്ട്. നമ്മള് റോഡ് അടി കൂടെ പോലെ ഇത്രയും ഭാഗം മണ്ണ് കട്ട് ചെയ്ത് പോകലാണ്. ഇവിടെ നാട്ടിൽ താത്തി പോകലാണ് യാത്രമട ഭാഗത്തേക്ക്. കണ്ടില്ല മക്കളെ, ഇതാണ് ഇവിടുത്തെ കലാപരിപാടി. അതെ, പക്ഷെ ഇതിന്റെ ഇത് സ്ലോ ആണ് ഇവിടുത്തെ പണി. ഇത് കഴിഞ്ഞ ആഴ്ച വന്ന് നോക്കിയപ്പോൾ ഇതേ പണി തന്നെയാണ്. ഇതിന്റെ സീറ്റ് ഇപ്പൊ ഊരിനുള്ളൂ, ഡെവലപ്പില്ല. ഏഹ്, കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി. ഇവിടെ അൽമാറും കട്ടിലും ഒക്കെ ബിൽഡിംഗ് നോക്കാൻ കട്ടിലും ജനന്റെ കടയിലോ. അല്ല, ഇളകുണ്ട്. അപ്പൊ എർത്ത് പിടിച്ചതല്ല. ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഇതാണല്ലേ. താഴത്തിന് വന്ന ഭാഗം ഇപ്പൊ രണ്ടത്താണിന്റെ ഭാഗത്തിന് ഏകദേശം രണ്ടത്താണിക്കെന്നുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഏകദേശം വീണ്ടും ഒരു 1.5 മീറ്റർ ഒക്കെ ഉണ്ടാവില്ലേ. എന്താ ഒന്നാലുണ്ടാവും, ഒരു 1.5 മീറ്റർ.
ഉറപ്പല്ലേ. കിലോമീറ്റർ എങ്ങനെ കണക്കാക്കല് നമുക്ക് അറിയില്ല. അതാണ് അക്ക നമ്മള് വിശദമായിട്ട് കാണിക്കും. എങ്ങനെ വിശദമായിട്ട് കാണിക്കും. പിന്നെ നമ്മളെ പൂന്തണ്ട വീണ്ടും കുറച്ചുകൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് റോഡ് മുതൽ വല്ല ശ്രദ്ധിക്കൂടാ. ഇല്ല ഇതൊക്കെ ഇത് നമ്മളെ സ്റ്റോറേജിന്റെ നേരെ ഫ്രണ്ടില്. അതെ വണ്ടികളൊക്കെ പോകണ്ടല്ലേ. പൂന്തണ്ടക്കലാണ് പിടുത്തം വിട്ട സ്റ്റോറേജ്. റോഡിന്റെ ഹൈറ്റിലാണ് ഇത് വരുന്നത്. ഈ റോഡ് നിൽക്കുന്ന ഹൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആ ഇപ്പൊ നിലവിലെ റോഡിന്റെ ഹൈറ്റിലെ പുലന്തന പള്ളി ആ കുളത്തിന്റെ ഭാഗത്തേക്ക് റോഡാണിത്. ആ സൈഡിലൊക്കെ അല്ല ഡെവലപ്പ് ആണെന്ന്. ഇവിടെ മാന്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ പുലന്തന ഭാഗത്ത് നിന്ന് ഒരു യൂട്ടേണ് റോഡാണ് ചോദിക്കുന്നത്. ധാരണ ചെയ്തുകൊണ്ട് തൽക്കാലം ടെമ്പററി ടെമ്പററി റോഡ് അതാണ് രണ്ടത്താണിച്ച് പൂവഞ്ചനടയിലുള്ള പുതിയ വിശേഷങ്ങള്. പിന്നെ ഇവിടുന്നൊക്കെ നമ്മള് നിൽക്കുന്ന ഭാഗം റോഡ് താത്താനാണ്. ഈ വഴി കുളത്തിൽ നടന്ന് താത്തിട്ട് റോഡ് താന്ന് പോകണെങ്കിൽ ഇവിടെ അത്യാവശ്യം മണ്ണെടുക്കാണ്ട് ഈ ആയിട്ടിലൊക്കെ ഇവിടൊക്കെ മാന്തി വരണ്ടല്ലേ. എമ്മാര് താത്തലാത്ര പിടുത്തം വിട്ട താത്തല് ഇങ്ങനെ മാത്രമാണ് തമ്പിലേറി റോഡ് വണ്ടി. ആ പിന്നെ കാനാർ ആയതുകൊണ്ട് ബേജാറാവണ്ട. ബിക്കർസന്മാരി അറഞ്ചം പുറഞ്ച ആറാട്ടു അതിർമടക്കന്റെ ഇടയിൽ വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല. എന്താ സുടുകാട് മാരിക്കണേ സുടുകാട് തന്നെയാണ് ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കെട്ടാക്കിന്റെ കാറ് ഇതുപോലെ അത് വെച്ചു കേട്ടാ. എന്നിട്ടാണ് അടിയിൽ പൊട്ട് തന്നെയാണ് ഇടങ്ങാറാണ്. അതല്ല ഇത് താത്തല്ലാണ് ഇവിടെ ഒരുപാട് അടി പത്തടിയിലേറെ താവാണ്ട്. അപ്പൊ കേരള ഗാർഡൻസിന്റെ ഒരു വണ്ടി നമ്മളെ നേരത്തെ അത് വിട്ടുപോ. നമ്മള് റോഡ് സൈഡിലാണ്, പക്ഷെ ഞങ്ങൾ റോട്ടുമലല്ല റോട്ടുമലല്ല ഞങ്ങളെ പറമ്പ് കൂടെ പോണേ. അങ്ങനെ വീട്ടിൽ വിട്ടിട്ട് പറമ്പ് കൂടെയാണ് പോണത്. നമ്മളെ പറമ്പ് കൂടെ റോട്ടുമലല്ല പച്ചമാര. അപ്പൊ നമ്മള് റോഡ് സൈഡിലാണെന്ന് തന്നെയാണ് വിചാരിക്കണ്ട. പിന്നെ അല്ലാതെ അപ്പൊ ഈ സൈഡിൽ കുറവല്ലല്ലോ. അപ്പൊ സ്പേസ് അല്ല സ്പേസ് കുറവല്ല ആ സൈഡിലാണ് കൂടുതൽ എടുക്കണ. ഐ മുത്തുമണി ചേട്ടടി ആ ആ ആയിക്കോട്ടെ ചുരുക്കി പറഞ്ഞ ഓറഞ്ചിന്റെ സീസണാണ്. എന്താ വാപ്പ അതിരമടക്കിൽ എത്തിയല്ലോ നമ്മള്. അതിരമാടക്കില്ലടോ ഒരു സോക്കടിച്ചമാര് നടക്കണതാടെ വിക്കർസ് മുണ്ടാതക്കണ് നാടൻസ് അല്ല അതിപെട്ടെന്താന്നറില്ല അവിടെ എർത്തടിച്ച് നിക്കണതാ സോക്കടിച്ച് നിക്കണ് അത് ഒറ്റ നോക്കിക്കണു. ഇവിടെ പിടുത്തം വിട്ട അണ്ടർ പാസ് അതിരമടക്കലും വരാണ്ട് വെക്കണേ. പക്ഷെ അതിന്റെ വർക്കുകള് വർക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവിടെ നിരത്തുന്ന പരിപാടികളിലേക്ക് നടന്നിട്ടുള്ളൂ. ഇവിടെ മരം മുറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് നടന്നിട്ടുള്ളൂ. മിഞ്ഞാന്ന് ഇവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ കാണ ഫ്രണ്ടേജിലെ വലക്കത്തേട് കാണുന്ന ഭാഗണ്ടത് മിഞ്ഞാന്ന് മുറിച്ചുകൊണ്ടിരിക്കണുള്ളൂ ഇവിടെ മരം. അതെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട മാതിരല്ല ചെറിയ മാറ്റങ്ങൾ വന്നിട്ട് മുറികളൊക്കെ വന്നിട്ട്. അതെ അതെ മരം മുറിച്ചില്ല തീർച്ചയായിട്ടും. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്നാലേ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞ ഭാഗത്തിന്റെ അടുത്ത പാർട്ട് വേറെ ഉൾപ്പെടെ ഒരു വെറൈറ്റി വീഡിയോ അടുത്ത് വരുന്നത്. അതെ ഓക്കെ ബൈ.